ഓക്കെ സോ ബൈ ദിസ് ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എൻ വി എം ഇ എസ് എസ് ഡീസ് ആർ ഫാസ്റ്റ് വെൻ വി കമ്പയർഡ് ടു നോർമൽ ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ച് സാറ്റാ എസ് എസ് ഡിസ് നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ സ്റ്റോറേജ് ഡിവൈസസിനെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സോ ഇൻ കേസ് ഇതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ മേളി വീഡിയോ പിൻ ചെയ്തേക്കാം ജസ്റ്റ് അതൊന്ന് നോക്കാം ബേസിക് കാര്യങ്ങളെല്ലാം അതിൽ മനസ്സിലാകും സോ എനിവേസ് ഒരെ എൻ വി എം ഇ എസ് എസ് ഡി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ അത്ര ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല സോ ഈ വീഡിയോയിൽ എന്തായാലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാൻ പോവാണ് You are on Techno Factory with me, Sumon. Tadangam. സൊ യൂഷ്വലി ഒരു എസ് എസ് ഡി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നോക്കുന്നത് അതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്സ് ആയിരിക്കും നോർമലി പി സി ഐ ജെ ത്രീ എസ് എസ് ഡി ആണെങ്കിൽ ത്രീ തൗസൻഡ് ടു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലായിരിക്കും റീഡ് സ്പീഡ്സ് റൈറ്റ് സ്പീഡ്സും കുറച്ച് കുറവായിരിക്കും ലൈക്ക് ടു തൗസൻഡ് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ഡിപ്പെൻസ് ഓരോ ബ്രാൻഡും ഓരോ മോഡൽ അനുസരിച്ച് ചേഞ്ച് ആകും പി സി ഐ ജെ ഫോർ നോക്കുവാണെങ്കിൽ അതിലും ഫാസ്റ്റ് ആയിരിക്കും ഫൈവ് തൗസൻഡ് എം ബി പി എസ്സിൻ്റെയൊക്കെ ആയിരിക്കും റീഡ് സ്പീഡ്സ് ജെൻ ഫോറിൽ തന്നെ സെവൻ തൗസൻഡ് മേലോട്ട് ഉള്ളതുകൊണ്ട് സോ യൂഷ്വലി സ്റ്റാർട്ട് ആകുന്നത് ഫൈവ് തൗസൻഡ് ആണ് അല്ലേ അല്ല ത്രീ തൗസൻഡ് ടു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം ബി പി എസ്സിൻ്റെയും പി സി ഐ ജെൻ ഫോർ എസ് എസ് ഡീസ് ഉണ്ട് സോ ഇവിടെയാണ് മെയിൻലി ആൾക്കാർ മിസ് ഔട്ട് ആകുന്നത് പി സി ഐ ജെൻ ഫോർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഹൈ സ്പീഡ് എസ് എസ് ഡി ആയിരിക്കും ഭയങ്കര സ്പീഡ്സ് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്സ് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കും പക്ഷേ ഇത് ഡിപ്പെൻസ് നിങ്ങൾ ചീപ്പ് ആയിട്ടുള്ളൊരു പി സി ഐ ജെൻ ഫോർ എസ് എസ് ഡി എടുക്കുവാണെങ്കിൽ റീഡ് സ്പീഡ്സും റൈറ്റ് സ്പീഡ്സും കുറവായിരിക്കും ഈവൻ പി സി ഐ ജെൻ ത്രീ എസ് എസ് ഡിയെക്കാളും ചിലപ്പോൾ കുറവായിരിക്കും സോ എൻ വി എം ഇ എസ് എസ് ഡി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ജനറേഷൻ ജനറേഷനിലും അതിൻ്റെ സ്പീഡ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ കിങ്സ്റ്റൻ്റെ എൻ വി ടു എസ് എസ് ഡി എടുത്ത് നോക്കാം സോ ഇത് കിങ്സ്റ്റൻ ബ്രാൻഡിൻ്റെ നല്ലൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജെൻ ഫോർ എസ് എസ് ഡിയാണ് പക്ഷേ ഇതിൻ്റെ റീഡ് റൈറ്റ് സ്പീഡ്സ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ സ്പെഷ്യലി ടു ഫിഫ്റ്റി ജി ബിയുടെ നോക്കുവാണെങ്കിൽ ത്രീ തൗസൻഡ് സ്ലാഷ് നയൻറ്റീൻ ഹൺഡ്രഡ് എം ബി പി എസ് ാണ് ഫൈവ് ഹൺഡ്രഡ് ജി ബി മോഡൽ നോക്കുകയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് എസ് ആണ് സോ ഇവിടെ ഇൻ കേസ് നിങ്ങൾ ഫോർ എസ് എസ് ഡി ആണ് ജെൻ ഫോർ എസ് എസ് ഡി യുടെ ഫൈവ് തൗസൻഡ് മേലോട്ടായിരിക്കുമെന്ന് വിചാരിച്ച് ഇൻകേസ് വാങ്ങുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പി സൈ ജൻ ത്രീ എസ് എസ് ഡി യുടെ സ്പീഡ്സ് കിട്ടുന്നുള്ളൂ ഇവൻ ഫൈവ് ഹൺഡ്രഡ് ജി ബി നോക്കുകയാണെങ്കിലും ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് റീഡ് സ്പീഡ്സ് വരുന്നത് ടു ഫിഫ്റ്റി ജി ബിയുടെ ആണെങ്കിൽ അതിലും കുറവാണ് ആൻഡ് അത് മാത്രമല്ല വാറണ്ടി നോക്കുവാണെങ്കിൽ ത്രീ ഇയേഴ്സ് മാത്രമാണ് ആൻഡ് എൻഷുറൻസ് ഫാക്ടർ നോക്കുവാണെങ്കിലും ടു ഫിഫ്റ്റി ജി ബി യുടെ എയ്റ്റി ബി ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ജി ബിയുടെ വൺ സിക്സ്റ്റി ടി ബി ടി ബി ഡ്യൂ മീൻസ് ടെറാബൈറ്റ് റിട്ടേൺ ഈ സംഭവം ഒന്ന് നോട്ട് ചെയ്തോളും നമ്മൾ കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽഡ് സിമിലർലി എസ് പി ജിയുടെ എസ് ഫിഫ്റ്റി ലൈറ്റ് ജെ ഫോർ എസ് എസ് ഡി നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി വൺ തൗസൻഡ് റുപ്പീസ് കൂടുതലാണ് ഫൈവ് ട്വൽവ് ജി ബിയുടെ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബൈ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം ബി പി എസിന്റെ ആണ് റീറ്റ് റേറ്റ് സ്പീഡ് ബ് ഇവിടെ നമുക്ക് വാറണ്ടി ഫൈവ് ഇയേഴ്സ് കിട്ടുന്നുണ്ട് ആൻഡ് ഓൾസോ എൻഷൂറൻസ് ഫാക്ടറീസ് ത്രീ സെവന്റിബി ഡബ്ല്യൂ സിമിലർലി ഡബ്ല്യൂഡി ബ്രാൻഡിന്റെ ഒരു ബഡ്ജറ്റ് മോഡൽ നോക്കാം എസ് എൻ ഫൈവ് സെവന്റി ഇത് ഒരു ബഡ്ജറ്റ് സീരീസിൽ വരുന്ന ഒരു എൻ ബി എം ബസ് എസ് ഡി ആണ് കമ്പാരറ്റീവ്ലി യാണെങ്കിൽ ഡബ്ല്യൂഡിയുടെ എസ് എൻ ഫൈവ് സെവൻറ്റി ഒരു ജെൻ ത്രീ എസ് എസ് ഡി ആണ് പക്ഷേ സ്പീഡ് വൈസ് ദിസ്ഇസ് ഫാസ്റ്റർ ദാൻ കിങ്സ്റ്റൺ എൻ വി ടു എസ് എൻ ഫൈവ് സെവന്റിയുടെ സ്പീഡ് വരുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം ബി പി എസ് ആണ് അത് മാത്രമല്ല ഫൈവ് ഇയേഴ്സിന്റെ വാറണ്ടി വരുന്നുണ്ട് പ്ലസ് എൻഡ്യൂറൻസ് ഫാക്ടറിസ് ത്രീ ഹൺഡ്രഡ് ടി ബി ഡബ്ല്യൂ സോ ഇവൻ ദോ ഡ്യൂ ഡി ഫൈവ് സെവൻറ്റി ഒരു ജെ ത്രി എസ് എസ് ഡി ആണെങ്കിലും സ്പീഡ്സ് കമ്പാരിറ്റീവ്ലി നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞ ജൻ ഫോർ എസ് എസ് ഡി കിങ്സ്റ്റൺ എൻ വി ടുവേക്കാളും സ്പീഡ് കൂടുതലാണ് ആൻഡ് ഓൾസോ വാറൻറ്റി ഫാക്ടറും ഇവിടെ കൂടുതലാണ് സോ ജസ്റ്റ് നമ്മൾ ജനറേഷൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല ജനറേഷനും നോക്കണം ആൻഡ് ഓൾസോ സെയിം ടൈം സ്പീഡും നമ്മൾ ശ്രദ്ധിക്കണം സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈവൻ ദോ ജൻ ത്രീ ബേസ്ഡ് എസ് എസ് ഡി ആണെങ്കിലും ജെൻ ത്രീയിൽ തന്നെ ജെൻ ഫോറിനേക്കാളും സ്പീഡ് കൂടുതലുള്ള എസ് എസ് ഡിസ് ഒത്തിരി ഉണ്ട് ഇതിൽ ഒരു എക്സാമ്പിൾ ആണ് ഡബ്ല്യു ഡി ഡെ എസ് എൻ ഫൈവ് സെവൻറ്റി ഇനി സിമിലർലി ജെൻ ഫോറിലെ കുറച്ച് ഹയർ എസ് എസ് ഡിസ് നോക്കാം അതായത് കുറച്ച് കോസ്റ്റ് ബഡ്ജറ്റ് കൂടിയ എസ് എസ് ഡീസ് ഇതിൽ എന്താണ് മെയിൻ ഡിഫറൻസ് വരുന്നത് എന്ന് നോക്കാം സോ ഇതിൽ ഏറ്റവും ഫേസ്റ്റ് കിങ്സ്റ്റൻ്റെ തന്നെ വേറൊരു മോഡൽ നോക്കാം കിങ്സ്റ്റൻ കെ സി ത്രീ തൗസൻഡ് മോഡൽ സോ കെ സി ത്രീ തൗസൻഡ് ഒരു ജെൻ ഫോർ എസ് എസ് ഡിയാണ് ഫൈവ് ട്വൽ ജി ബിയുടെ നോക്കുവാണെങ്കിൽ അറൗണ്ട് സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് ആണ് റീഡ് സ്പീഡ് സെവൻ തൗസൻഡ് എം ബി പി എസ് ആണ് റൈറ്റ് സ്പീഡ് നൈൻ ഹൺഡ്രഡ് നിയർലി ഫോർ തൗസൻഡ് എം ബി പി എസിന്റെ റൈഡ് സ്പീഡ് വരുന്നത് വാറണ്ടി നമുക്ക് ഫൈവ് ഇയർസിന്റെ കിട്ടുന്നുണ്ട് സിമിലർലി സാംസംഗിന്റെ ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ എസ് എസ് ഡി ആണ് സാംസംഗിന്റെ നയൻ എയ്റ്റി പ്രോ ഇതും ഫൈവ് ഹൺഡ്രഡ് ജി ബി അപ്രോക്സിമേറ്റ്ലി എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് റേഞ്ച് ആണ് സോ ഇവിടെ ഇംപ്രസിവ്ലി റീഡ് റൈറ്റ് സ്പീഡ്സ് നമുക്ക് സെവൻ തൗസൻഡ് ബൈ ഫൈവ് തൗസൻഡ് എം ബി പി എസ് ആണ് കാണുന്നത് വൺ ജി ബി മോഡൽ നോക്കുവാണെങ്കിൽ ഫൈവ് ഇയേഴ്സിന്റെ വാറണ്ടി ഓർ സിക്സ് ഹൺഡ്രഡ് ടി ബി ഡബ്ല്യുണ്ട് ഇൻഷുറൻസ് പറയുന്നത് ഇതേ സ്റ്റാൻഡേർഡ്സിൽ വരുന്ന വേറൊരു എസ് എസ് ഡി ആണ് ഡബ്ല്യു ഡി ബ്ലാക്ക് എസ് എൻ എയ്റ്റ് ഫിഫ്റ്റി മോഡൽ റീഡ് സ്പീഡ് സെവൻ തൗസൻഡ് ആൻഡ് റൈറ്റ് സ്പീഡ് ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് എം ബി എസ് ആണ് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ജി ബി യുടെ എൻഡൂറൻസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ടി ആണ് വൺ ടി ബിയുടെ സിക്സ് ഹൺഡ്രഡ് ടി ബി ഡബ്ല്യു ആണ് വിത്ത് ഫൈവ് ഇയേഴ്സ് ഓഫ് വാറണ്ടി സോ ഐ റിക്കമെൻഡ് ഇൻ കേസ് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഫൈവ് തൗസൻഡ് എം ബി പി എസ് റേഞ്ചിൽ വരുന്ന ഒരു ജെൻ ഫോർ എസ് എസ് ഡി തന്നെ ചൂസ് ചെയ്യാൻ ഒരു മോസ്റ്റ്ലി ഒരു ക്രിയേറ്റീവ് പ്രൊഫഷൻ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ലോഡ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ ഓൾവേസ് റിക്കമെന്റ് ഹൈ സ്പീഡ് ജെൻ ഫോർ എസ് ബഡ്ജറ്റ് കുറവാണെങ്കിൽ നോ ഇഷ്യൂസ് ജൻ ത്രീ ബേസ്ഡ് നോക്കാം ത്രീ തൗസൻഡ് അബോ എം ബി പി എസ് വരുന്ന ജന്ത്രീ ബേസ്ഡ് ആണെങ്കിലും ഓക്കെ ആണ് പക്ഷേ ഒറ്റ ഒരു മെയിൻ കാര്യമേ പറയുന്നുള്ളൂ ജസ്റ്റ് ജെൻ ഫോർ ആണ് മാത്രം നോക്കിയിട്ടെടുക്കൽ സ്പീഡ്സും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം ഇനി ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞു ടി ബി ഡബ്ല്യു ത്രീ ഹൺഡ്രഡ് ടി ബി ഡബ്ല്യൂ സിക്സ് ഹൺഡ്രഡ് ടി ബി ഡബ്ല്യൂ എന്നൊക്കെ പറഞ്ഞു സോ ഇത് എന്താണെന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട് സോ ടി ബി ഡബ്ല്യൂ അല്ലെങ്കിൽ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് എസ് എസ് ഡി സെലക്ട് ചെയ്യുന്ന സമയത്ത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്ന് ഞാൻ പറയും ഇത് ഡയറക്ട്ലി എസ് എസ് ഡിയുടെ വാറൻറ്റി അല്ലെങ്കിൽ എസ് എസ് ഡിയുടെ ഹെൽത്ത് ഓർ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് മോസ്റ്റ്ലി എൻഡ്യൂറൻസ് അല്ലെങ്കിൽ ഈ ടി ബി ഡബ്ല്യു വാല്യൂസ് എസ് എസ് ഡിയുടെ ബോക്സിൽ ും മെൻഷൻ ചെയ്യത്തില്ല അതിന്റെ സ്പെക്സ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്സിൽ നോക്കിയാലേ നമുക്ക് അറിയത്തുള്ളൂ സോ യൂഷ്വലി വാറണ്ടി സെക്ഷൻ നോക്കുകയാണെങ്കിൽ വാറന്റി ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ വാറണ്ടി ത്രീ ഇയേഴ്സ് ഓർ ത്രീ ഹൺഡ്രഡ് ടി ബി ഡബ്ല്യൂ അല്ലെങ്കിൽ മോഡൽ അനുസരിച്ച് സിക്സ് ഹൺഡ്രഡ് ടി ബി ഡബ്ല്യൂ ത്രീ ഹൺഡ്രഡ് ടി ബി ഡബ്ല്യൂ ത്രീ സെവൻറ്റി ഫൈവ് ടി ബി ഡബല്യു വിച്ച് അവർ കംസ് ഫസ്റ്റ് എന്ന സ്റ്റാറിൽ ഇട്ടിട്ടായിരിക്കും മെൻഷൻ ചെയ്യുന്നത് ഇവിടെ ഡബ്ല്യുഡി എസ് എൻ എയ്റ്റ് ഫിഫ്റ്റി നോക്കുവാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ജി ബിക്ക് ഫൈവ് ഇയേഴ്സ് വാറൻറ്റി ആൻഡ് എൻഡ്യൂറൻസ് ത്രീ ഹൺഡ്രഡ് ടി ബി ഡബ്ല്യൂ എന്നാണ് സോ ആക്ച്വലി ഇതിന്റെ മീനിങ് എന്താണ് ടി ബി ഡബ്ല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ടെറബൈറ്റ്സ് റിട്ടേൺ എന്നാണ് മീനിങ് സോ ദാറ്റ് മീൻസ് ഈ പട്ടികുലർ എസ് 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 ഡിയിൽ ത്രീ ഹൺഡ്രഡ് ടി ബിയുടെ ഡേറ്റ നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാം ഓർ സിംപ്ലി കോപ്പി ആൻഡ് ഇറേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഇൻ എ സ്പാൻ ഓഫ് ഫൈവ് ഇയേഴ്സ് സോ എസ് എസ് ഡിയുടെ വാറൻറ്റി പറയുന്നത് എങ്ങനെയാണ് ഏത് ഫൈവ് ഇയേഴ്സിൻ്റെ വാറൻറ്റി ആയിരിക്കും അല്ലെങ്കിൽ എത്രയാണോ ടി ബി ഡബ്ല്യൂ മെൻഷൻ ചെയ്തേക്കുന്നത് അത്രയും ഡേറ്റ നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഈ ഫൈവ് ഇയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ഇയേഴ്സ് സ്റ്റോപ്പ് ആയി പോകും അങ്ങനെയല്ല എയ്തർ ഫൈവ് ഇയേഴ്സ് ആണ് അല്ലെങ്കിൽ എയ്ദർ ടി ബി ഡബ്ല്യു ഏതായിരിക്കും ഫസ്റ്റ് വരുന്നത് അതായിരിക്കും ഈ അതിനോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും കുറച്ച് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം സോ നേരത്തെ പറഞ്ഞ ഡബ്ലു ഡി എസ് എൻ എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ജി ബി മോഡൽ നമുക്ക് എടുക്കാം സോ ഇതിന്റെ വാറണ്ടി പറയുന്നത് ഫൈവ് ഇയേഴ്സ് ആണ് ആൻഡ് എൻഷുറൻസ് ഫാക്ടറീസ് ത്രീ ഹൺഡ്രഡ് ടി ബി ഡബ്ല്യൂ സോ ദാറ്റ് മീൻസ് ഫൈവ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഫൈവ് ഇന്റു ത്രീ സിക്സ്റ്റി ഫൈവ് ദാറ്റ് ഇസ് ടോട്ടൽ വൺ എയ്റ്റ് ടു ഫൈവ് ഡേസ് ത്രീ ഹൺഡ്രഡ് ടി ബി എന്ന് പറയുമ്പോൾ നമുക്കിതിനെ ജി ബിയിൽ കൺവേർട്ട് ചെയ്യാം സോ ദാറ്റ് ഈസ് ത്രീ ഹൺഡ്രഡ് ഇൻറ്റു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ജി ബി ആണ് സോ ഇതിന്റെ പെർ ഡേ എൻഷൂറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഡിവൈഡഡ് ബൈ എയ്റ്റീൻ ട്വന്റി ഫൈവ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് സോ ദാറ്റ് ഈസ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ജി ബി പെർ ഡേ സോ അതിൻ്റെ അർത്ഥം ഈ അഞ്ച് വർഷക്കാലം നമുക്ക് വൺ സിക്സ്റ്റി ഫൈവ് ജി ബിയുടെ ഡേറ്റ കോപ്പി ആൻഡ് ഇറേസ് ചെയ്യാം റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ പറ്റും ഈ എസ് എസ് ഡിയിലോട്ട് എല്ലാ ദിവസവും വൺ സിക്സ്റ്റി ഫൈവ് ജി ബിയുടെ ഡേറ്റ നമുക്ക് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് ഇറേസ് ചെയ്യാൻ പറ്റും സോ ഇങ്ങനെ ചെയ്യുമ്പം ഈ ഫൈവ് ഇയേഴ്സ് ടൈമിൽ ഈ എൻഡ്യൂറൻസ് ഫാക്ടർ അല്ലെങ്കിൽ ഈ വാറൻറ്റി ഫാക്ടർ മീറ്റ് മീറ്റാവുന്നതായിരിക്കും സിമിലർലി നമുക്ക് ഹയർ കപ്പാസിറ്റി നോക്കാം വൺ ടി ബിയുടെ നോക്കുവാണെങ്കിൽ വൺ ടി ബിയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് വൺ ടി ബി നോക്കുവാണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ടി ബി ഡബ്ല്യുമാണ് പറയുന്നത് സോ സിക്സ് ഹൺഡ്രഡ് ടി ബി ഡബ്ല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് ഡിവൈഡഡ് ബൈ ഫൈവ് ഇയേഴ്സ് അതായത് എയ്റ്റീൻ ട്വൻറ്റി ഫൈവ് ഡേയ്സ് സോ സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് ഡിവൈഡഡ് ബൈ എയ്റ്റീൻ ട്വൻറ്റി ഫൈവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് ജി ബി ആണ് സോ ഇൻ കേസ് നിങ്ങൾ വൺ ടി ബിയുടെ സെയിം എസ് എസ് ഡി എടുക്കുവാണെങ്കിൽ അതിൽ ഡെയിലി നമുക്ക് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ ഡേറ്റ കോപ്പി ചെയ്യാം ഇറേസ് ചെയ്യാം അതേപോലെ ടു ടി ബി എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് ജി ബി പെർ ഡേ നമുക്ക് കോപ്പി ചെയ്യാം ഇറേസ് ചെയ്യാം സോ ദാറ്റ് മീൻസ് കമ്പനി പറയുന്ന പോലെ ഫൈവ് ഇയേഴ്സ് ടൈമിൽ ഇത്രയും ഡേറ്റ നമ്മൾ പെർ ഡേ ഡെയിലി ഇത്രയും ഡേറ്റ റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ഫൈവ് ഇയേഴ്സ് ടൈം ആകുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ ഒരു ലൈഫ് കുറഞ്ഞു തുടങ്ങും ദാറ്റ് മീൻസ് ചില എറേഴ്സ് ഒക്കെ കാണിച്ചു തുടങ്ങും പക്ഷെ എന്നുവെച്ച് ഫൈവ് ഇയേഴ്സിൽ ഇത് സ്റ്റോപ്പ് ആയിപ്പോവും വർക്ക് ആകത്തില്ല എന്നല്ല പറയുന്നത് ഫൈവ് ആണ് വാറൻറ്റി പറയുന്നത് അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾ ഇത്രയും ഡേറ്റ ചെയ്യുവാണെങ്കിൽ ഏതാണ് ഫേസ്റ്റ് വരുന്നത് അതായിരിക്കും മോസ്റ്റ്ലി കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾ ഇത്രയും ഡേറ്റ ഡെയിലി യൂസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ മേ ബി എസ് എസ് ഡി അതിലും കൂടുതൽ വർക്ക് ആകും സൊ ഒരിക്കലും ഒരു നോർമൽ യൂസർ വൺ ഫിഫ്റ്റി ജി ബി അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ജി ബിയുടെ ഡേറ്റ ഇത്രയും മാസീവ് ഡേറ്റ പെർ ഡേ ബേസിൽ റീഡ് റൈറ്റ് ചെയ്യാൻ പോകുന്നില്ല സോ ഡോറി അതുകൊണ്ട് തന്നെ എസ് എസ് ഡിസ് അത്രയും പെട്ടെന്നൊന്നും ഫെയിൽ ആകത്തില്ല സോ ഇനി നമുക്ക് ഫസ്റ്റ് ഞാൻ റെഫർ ചെയ്ത കിങ്സ്റ്റൺ എൻ വി ടു എസ് എസ് ഡി യുടെ കാര്യം നോക്കാം സോ യുടെ വാറന്റി പറയുന്നത് ത്രീ ഇയേഴ്സ് ആണ് എയ്റ്റി ടി ബി ഡബ്ലു ആണ് എൻഡ്യൂറൻസ് വരുന്നത് സോ എയ്റ്റി തൗസൻഡ് ഡിവൈഡ് ബൈ വൺ സീറോ നയൻ ഫൈവ് നോക്കുവാണെങ്കിൽ നിയർലി സെവൻറ്റി ത്രീ ജി ബി മാത്രമേ നമുക്ക് പെർ ഡേ യൂസേജ് അല്ലെങ്കിൽ പെർ ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും റീഡ് ആൻഡ് റൈറ്റിൻ്റെ എൻഡ്യൂറൻസ് വരുന്നുള്ളൂ അതും നോക്കേണ്ടത് വാറൻറി ത്രീ ഇയേഴ്സ് മാത്രമേ ഉള്ളൂ സിമിലർലി ഫൈവ് ഹൺഡ്രഡ് ജി ബി നോക്കുവാണെങ്കിലും വൺ സിക്സ്റ്റി ആണ് ടി ബി ഡബ്ല്യൂ സോ വൺ സിക്സ്റ്റി തൗസൻഡ് ഡിവൈഡഡ് ബൈ വൺ സീറോ നയൻ ഫൈവ് ആണെങ്കിൽ വൺ ഫോർട്ടി ഫൈവ് ജി ബിയുടെ ആണ് പെർ ഡേ ഇൻഷൂറൻസ് വരുന്നത് സോ ഇവിടെ നിങ്ങൾ ബഡ്ജറ്റ് കുറയ്ക്കാനൊരു ടു ഫിഫ്റ്റി ജി ബിയുടെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി വാറണ്ടി ത്രീ ഇയേഴ്സേ വരുന്നുള്ളൂ ഈവൻ ഇൻഷുറൻസിൻ്റെ സംഭവം നോക്കുകയാണെങ്കിലും കുറവാണ് സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഹയർ എപ്പോഴും ജെൻ ഫോർ എടുക്കുന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ജി ബി ആണ് മിനിമം ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ എൻഡ്യൂറൻസ് ഫാക്ടർ കൂടുതലും പ്രൊഫഷണൽ യൂസ് ഇൻ കേസ് നിങ്ങൾ പ്രോ ലെവൽ യൂസർ ആണ് ലൈക്ക് ഡെയിലി നിങ്ങൾ അത്രയും ഡേറ്റ കോപ്പി റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി ലൈക്ക് മേ ബി വീഡിയോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് വെഡ്ഡിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത്രയും ഡേറ്റ പെർ ഡേ ബേസിസിൽ നിങ്ങൾ അത്രയും റീഡും റൈറ്റും ചെയ്യുന്നുണ്ടാകും സോ അങ്ങനത്തെ യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൈ എൻഡ്യൂറൻസ് ഉള്ള എസ് എസ് ഡി ഡ്രൈവ്സ് തന്നെ ചൂസ് ചെയ്യണം ബട്ട് യാ നിങ്ങൾ നോർമൽ ഒരു യൂസർ ആണെങ്കിൽ ഓഫ് ഓഫ്കോഴ്സ് എൻഡ്യൂറൻസ് നോക്കല്ലോ വാറൻറ്റി നോക്കല്ലെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ഇത് കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നോക്കാം പക്ഷേ ഹൈലി റിക്കമെൻഡ് ഹൈലി റിക്കമെൻഡ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ യൂസ് ഒക്കെയാണ് നിങ്ങൾക്കറിയാം ഇത്രയും ഡേറ്റ ഡെയിലി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓബ്വസ്ലി എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സൊ ജസ്റ്റ് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്സ് ബ്ലൈൻഡ്ലി നോക്കിയിട്ട് കാര്യമില്ല ജനറേഷൻ നമ്മൾ ശ്രദ്ധിക്കണം ഈവൻ ജനറേഷൻ നോക്കുവാണെങ്കിലും തിരിച്ചും ഞാൻ പറയും ജനറേഷനിലെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്സും നമ്മൾ കമ്പെയർ ചെയ്ത് നോക്കണം സോ ഇൻ കേസ് ഈ കാൽക്കുലേഷൻസും കാര്യങ്ങളും അത്രയ്ക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ സ്പീഡ് നോക്കണം ജനറേഷൻ നോക്കണം എൻഡ്യൂറൻസും വാറണ്ടിയും നോക്കണം ചില ബെസ്റ്റ് എസ് എസ് ഡീസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് സ്ക്രീനിൽ കാണിക്കാം സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് അത് ചൂസ് ചെയ്തെടുക്കാം മോസ്റ്റ്ലി ടു ഫിഫ്റ്റി ജി ബി എൻ വി എം എസ് എസ് ഡി ഒക്കെ നോക്കുവാണെങ്കിൽ ടി ബി ഡബ്ല്യൂ ഫാക്ടർ കുറച്ച് കുറവായിരിക്കും വാറണ്ടിയും കുറവായിരിക്കും സോ അതുകൊണ്ട് തന്നെ കുറച്ച് ബഡ്ജറ്റ് ഒന്ന് കൂട്ടി ഫൈവ് ഹൺഡ്രഡ് ജി ബിയുടെ എടുക്കുന്നതായിരിക്കും നല്ലത് സോ അത്യാവശ്യം മിഡ് റേഞ്ചിലുള്ള ഒരു പി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഐ റെക്കമെൻഡ് ഫൈവ് ഹൺഡ്രഡ് ജി ബിയുടെ എൻ ബി എം എസ് എസ് ഡി ബഡ്ജറ്റ് കുറവാണെങ്കിൽ മാത്രം ടു ഫിഫ്റ്റി ജി ബിയുടെ ഞാൻ പറയത്തുള്ളൂ ഇൻ കേസ് ിഫ്റ്റി എടുക്കുന്നുണ്ടെങ്കിലും എൻഡ്യൂറൻസും കാര്യങ്ങളും കുറച്ച് കൂടുതലുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത് എനിവേസ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എൻഡ്യൂറൻസും വാറണ്ടിയും ആൻഡ് അത്യാവശ്യം സ്പീഡ്സും നല്ല പോലുള്ള എസ് എസ് ഡീസിന്റെ കുറച്ച് മോഡൽസും കാര്യങ്ങളാണ് സോ നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ മെയിൻ യൂസേജ് അനുസരിച്ച് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്തെടുക്കാം എനിവേസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ ആൻഡ് നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നു ഇൻ കേസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സ് ഓർ ഇൻസ്റ്റാഗ്രാം ഓർ വാട്സ്ആപ്പിൽ ചോദിക്കാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അടുത്ത നല്ല വീഡിയോകൾ കാണാം ചിൽഡ്രൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി